വണ്ടി പോക വണ്ടി 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 നിന്നെ പോലെ വയറ്റലിക്കും തീയാണ് ചണ്ടി നടന്നായി. പുതിയ പണിക്കാരനെ വെച്ചിട്ട് എന്നോട് പറഞ്ഞില്ല നീ സാധനങ്ങളെ കൊണ്ട് അവിടെ വെച്ചിട്ട് ഓടി വന്ന് കാറ് കഴിയടാ, ഹരിചന്ദ്രൻ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനുള്ളതാ. ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടെന്ന് കേട്ടു, അത് നിങ്ങളാണോ? അത് ഞാനാ. എന്താ വേണ്ടേ? എന്തായാലും കാറ് കഴുകൽ എന്റെ പണിയൊന്നും അല്ല. നിന്റെ പണി എന്താ? എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്. പ്രശ്നം വെച്ച് ദോഷം കണ്ടുപിടിക്കല്ലേ എന്റെ ജോലി. എന്താ പ്രശ്നം വെച്ച് എന്താ ദോഷം കണ്ടുപിടിക്കാമോ? അത് പറയാനൊന്നും ഇല്ലല്ലോ, ഫലം ദോഷം തന്നെ. സൂക്ഷിച്ചില്ലെങ്കിലേ തട്ട് കിട്ടും ഉറപ്പാ. നോക്കിപ്പോയില്ലെങ്കിലേ കാല് തട്ടി കാല് തട്ടി കാല് തട്ടി. ദോഷം കണ്ടുപിടിച്ചടോ അങ്ങനെ. ഹരിയേട്ടൻ ഒന്നര വർഷം കഴിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് വരികയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണർന്നുണ്ടാവുമല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് വന്ന ജോലി ശരിയാക്കി തരാമെന്ന്. ഇവിടെ നിന്നിട്ട് എന്താടാ ഗുണം? അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോറിൻ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. അതിനോടുള്ള നിങ്ങളുടെ ആർത്തി അങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുമല്ലോ. അത് വേണ്ട, ഞാൻ 12 കൊല്ലമായിട്ട് ഇവിടുത്തെ ഡ്രൈവറല്ലേ, എനിക്കൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. മരണം വരെ ഇവിടെ മതി. പിന്നെ തറവാട്ടിലിപ്പോ ചില അനിഷ്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ മരണം തന്നെ നോക്കി, ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ഇതൊക്കെ? എല്ലാം വിധി എന്നല്ലേ പറയാൻ പറ്റൂ. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങളും വല്ലാണ്ട് വിഷമിച്ചു. ഈശ്വര നിശ്ചയം എന്നല്ലാണ്ട് എന്താ പറയാ? കർമ്മങ്ങൾക്കായി ആരോ വന്നു കേട്ടു. ആരമ്മായി? പുതുപ്പള്ളി സ്വാമിയാര്. ഓ, പേര് കേട്ടയാളാ. ആ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടുമല്ലോ. മോളില് മുറി ശരിയാക്കിയിട്ടുണ്ട്, കുളിച്ചു വന്നോളൂ, ഊണ് കാലായിട്ടുണ്ട്. ശ്രീജേ. എന്താ അമ്മായി? ആ, സൂക്ഷിച്ചു കൊണ്ടുപോകണം, പൊട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമതില്ലേ. നമസ്കാരം. ആ, അങ്ങോട്ട് ഇരിക്കുക. ആ, എന്താ ചെയ്യുക, പണ്ടത്തെ പോലെ പണിക്ക് ആളെ ഒന്നും കിട്ടുന്നില്ല. അകത്ത് ചില സഹായങ്ങൾക്കൊക്കെ ചെക്കനെ കൂട്ടുന്നുണ്ട്, വിരോധം ഉണ്ടെച്ചാ പറയണം. സന്തോഷമേ ഉള്ളൂ, ആരുമില്ല അവന്. ചെറുപ്പത്തിലേ കൂടിയത് എൻ്റെ കൂടെ, പിന്നെ പോവാ ഞാനിട്ട് പറഞ്ഞില്ല. ആ, ഇത് ഹരികുമാർ. മരിച്ചുപോയപ്പോ എങ്ങളുടെ മാനാ, കുടുംബമായിട്ട് കൽക്കട്ടയിലാ. റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥനാ, കൊല്ലത്തിൽ ഒരുക്കി വന്നിട്ട് പോവും, അത് തന്നെ വലിയ കാര്യം. സ്വാമിക്ക് അറിയാലോ നഗരത്തിൽ ജീവിക്കുന്നതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ, അതൊന്നും ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് നിന്നെ, അയാൾ എവിടെ? നിന്റെ ഗുരു അവിടെയെങ്ങാനും കാണും. അയാൾക്ക് എന്നെ കാണുമ്പോ വല്ലാത്തൊരു നോട്ടം ഭാവം ഒക്കെ ഉണ്ട്. നോട്ടം മാത്രമേ ഉള്ളോ അതോ? എങ്കിലും അയാള് വിവരം അറിയും. നീ ഇവിടെ പണിക്ക് വന്ന ചെക്കനാണോ? അല്ല, നമ്പൂരി അദ്ദേഹം പറഞ്ഞുകൊണ്ട് സഹായത്തിന് വന്നതാ. ഇനി എന്തെങ്കിലും അറിയണോ മാഡത്തിന്? ഓ വേണ്ട, പോക്കോ നീ. ഒന്നിൽക്ക, കുറച്ചു ദിവസത്തെ കർമ്മങ്ങൾക്കായി എത്തിയ നമുക്കിപ്പോ ഒരായുസ് മുഴുവനും
ചെയ്താലും മതി വരില്ല എന്നായിരിക്കണു. ഉണ്ണിമായക്ക് മനസ്സിലാവണ്ടോ? എന്റെ പ്രീതി നേടിയിച്ചാൽ ഇയാൾക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. കവടി അങ്ങോട്ട് നിർത്തിയിട്ട് നിന്നെ ഈ തറവാട്ടിൽ നിർത്തിയ ദോഷാണെന്ന് നാം പറയാം. അപ്പോ സ്വന്തം തറവാട്ടിലേക്ക് അങ്ങോട്ട് വിടും. നാം അവിടെ വന്ന് രഹസ്യമായിട്ട് ഒരു പുടവ തരികയും ചെയ്യാം. ഇല്ലച്ചാൽ വിധവയുടെ ദോഷങ്ങളൊക്കെ അറിയാലോ അല്ലേ? വിധവ അണിഞ്ഞൊരുങ്ങാനേ പാടില്ല. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കാൻ ഈ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു? ചേച്ചേ ഞാൻ കേട്ടില്ല. എനിക്ക് ഈ പൂജയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്റെ ഭാര്യ ശ്രീകുട്ടിക്ക് ഭയങ്കര വിശ്വാസമാണ്. അല്ല സ്വാമിക്ക് ഇത് ബുദ്ധിമുട്ടായോ? സ്വാമിക്ക് ഇതൊന്നും ബുദ്ധിമുട്ടല്ല. പിന്നെ സ്വാമിയെ ബുദ്ധിമുട്ടിക്കുന്നവരെ സ്വാമി ബുദ്ധിമുട്ടിക്കും. അല്ല കഴിക്കാത്ത ആളാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട. ഒന്നൊരു ബുദ്ധിമുട്ടല്ല സ്വാമിക്ക്. കണ്ടപ്പോ തോന്നിയിരുന്നേ. അല്ല ഇവൻ ഇതൊക്കെ, അതെ ഇവൻ ചെറുപ്പമല്ലേ, നമ്മളിങ്ങനെ ഒക്കെ അവനറിയാം. നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ. ചേട്ടനെ കൊണ്ട് തോറ്റു. ഹരിയേട്ടാ, ഹരിയേട്ടാ ഒന്നിങ്ങ് വന്നേ. ഹരിയേട്ടൻ വന്നേ. നീ പോയിക്കോ, ഞാൻ വരാം. മതിന്ന് സ്വാമി, ശ്രീകുട്ടി വിളിക്കുന്നു, ഞാൻ പോയിട്ട്. നടക്ക് ശ്രീകുട്ടി, നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ. പിന്നെ സ്വാമിയെ കണ്ടുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് പോന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ, പിന്നെയും തുടങ്ങി. നീ എന്താ നോക്കിയിരിക്കുന്നത്? ഉപ്പിയെടുത്ത് ഒഴിക്കടാ.